ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ നാടൻ പഴംപൊരി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരായിട്ടാണ്. ഇനി അധികം വേഗത്തെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. രണ്ട് നേന്ത്രപ്പഴം പഴുത്തത് വേണം. ഇതൊരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇതൊരു ഗ്ലാസ് മൈദ മാവ്, ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് 1 ഗ്ലാസ് മൈദ മാവ് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇഡലിയുടെയും ദോശയുടെയും മാവിൻ്റെ പരുവം തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നാലേ നമ്മുടെ പഴംപൊരി നല്ല അടിപൊളിയായിട്ട് വരുള്ളൂ. പിന്നെ മാവിടെ കുഴച്ചെടുത്ത് ഞാനൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞ് മൂടും തലപ്പും ഒന്ന് ചെത്തി വെച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി പഴം മാവിൽ മുക്കി ഇതിലോട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പഴംപൊരി ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി രണ്ടാമതും കുറച്ച് നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കാം. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായി നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. 4 മണിക്ക് നമുക്ക് ചൂട് ചായരോടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം.